എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ ഒരു ചെറിയ ചിന്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ഏവർക്കും സുപരിചിതമാണ്. 1 ശമൂവേൽ 1:10. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. 1 ശമൂവേൽ 1:19. യഹോവ അവളെ ഓർത്തു. ഇത് നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമാണല്ലോ. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ സൺഡേ സ്കൂളിലൊക്കെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണല്ലോ. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയുമോ? എഫ്രയീം ദേശത്ത് എൽക്കാന എന്നൊരു അപ്പച്ചനുണ്ടായിരുന്നു. ആ അപ്പച്ചന് 2 അമ്മച്ചിമാരും ഉണ്ടായിരുന്നു. പേര് ഹന്ന, പെനീന. പെനീന അമ്മച്ചിക്ക് മക്കളുണ്ടായിരുന്നു. എന്നാൽ ഹന്ന അമ്മച്ചിക്കോ മക്കളില്ലായിരുന്നു. പെനീന അമ്മച്ചി ഹന്ന അമ്മച്ചിയെ വളരെ കളിയാക്കിയിരുന്നു. എന്നാൽ ഹന്ന അമ്മച്ചിയാകട്ടെ ദേവാലയത്തിൽ ചെന്ന് വളരെ നന്നായി കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ആലയത്തിലിരുന്ന് ദേവസ്വത്തിൽ യാചിക്കുമായിരുന്നു. ശബ്ദം കേൾക്കാതെ വിങ്ങി കരയുമായിരുന്നു. ആർക്കും മനസ്സിലാകത്തേയില്ല. പുരോഹിതൻ ചിന്തിച്ചു ഇവൾ ലഹരി കഴിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഹൃദയം അവൾ ദേവസ്വത്തിൽ പകരുകയായിരുന്നു. നാം എത്ര പേർ ഈ ലോക്ക്ഡൗണിൽ കാലത്ത് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തയ്യാറാവും? പലപ്പോഴും നാം ദേവസ്വത്തിൽ സമയം ചെലവാക്കാറില്ല. ആത്മാർത്ഥതയോടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുമോ? തീർച്ചയായും ദൈവം നമ്മെ ഓർക്കും. ഹന്ന അമ്മച്ചിയെ ദൈവം ഓർത്തു, ചോദിച്ചത് നൽകി. ഒരിക്കലും കണ്ണീരിനെ മറികടക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. സമയം തക്കത്തിന് ഉപയോഗിക്കുക. ദൈവം നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാട്ടെ.